പഴുത്ത പഴം കൊണ്ട് രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ഹെൽത്തിയായ രീതിയിലാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ കുറച്ച് എണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ ഇതുപോലെ പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ കറുത്തൊക്കെ തുടങ്ങുന്ന പഴമാകുമ്പോൾ നമുക്ക് കഴിക്കാൻ ഇച്ചിരി മടിയുണ്ടാകും. അപ്പോൾ ഇതുപോലത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഞാനിതിപ്പോൾ ഒരു 4 കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു പാനിലോട്ടേക്ക് ഏകദേശം 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. പഴം നിങ്ങൾക്ക് നേന്ത്രപ്പഴം തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് അത് ഉപയോഗിക്കാം. റോബസ്റ്റയോ അല്ലെങ്കിൽ ഇനി ചെറുപഴമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ പഴം നെയ്യിൽ നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം വഴറ്റുമ്പോൾ തന്നെ അത് നല്ല സോഫ്റ്റായിട്ട് വന്ന് ഒന്ന് ഉടച്ചെടുക്കാൻ പാകത്തിന് ആയി കിട്ടും. ആ ഒരു സമയം വരെയാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നമ്മളുടെ പഴമൊക്കെ അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളുടെ സ്പാറ്റില ഉപയോഗിച്ച് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായാലൊന്നും കുഴപ്പമില്ല. ഇനി ഇതിലോട്ടേക്ക് ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് അളവിൽ റവയാണ്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വറക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. റവ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് 1 മിനിറ്റ് നേരത്തേക്ക് സോട്ട് ചെയ്തെടുക്കാം. ആ ഒരു റവ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരണം. ഇനി നിങ്ങൾ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന റവയാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഒരു റവ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതാ ഞാനിപ്പം റവ ചേർത്തിട്ട് ഒരു മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ റവയൊക്കെ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ആ ഒരു തേങ്ങ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നാൽ മതി. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ചൂടായി വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതാ ഞാനിപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് നേരമൊക്കെ മതി കേട്ടോ. ഒരുപാടൊന്നും സോട്ട് ചെയ്ത് ആ തേങ്ങയുടെ കളറൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് പാലാണ്. 1/2 കപ്പ് അളവ് പാലാണ് നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് റവക്ക് 1/2 കപ്പ് പാലാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുത്ത് ആ ഒരു റവയൊക്കെ ഒന്ന് വെന്ത് വരണം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു വെള്ളമൊക്കെ വറ്റിപ്പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ റവ ഒന്ന് നല്ലപോലെ കുക്കായിട്ട് വരണം. അപ്പോൾ പാല് ചേർത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് റവയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമ്മൾ റവയായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് വന്നോളും. അപ്പോൾ ഏകദേശം 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ അതിൽ പാലൊക്കെ നല്ലപോലെ കുടിച്ച് വന്ന് നമ്മളുടെ റവ നല്ലപോലെ വെന്ത് വരും. ഈ ഒരു സമയത്ത് നല്ലപോലെ യോജിപ്പിച്ചു കൊണ്ട് തന്നെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ആ ഒരു പഴവും തേങ്ങയും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. ഈ റവ നല്ലപോലെ വെന്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലോട്ടേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ പഴത്തിൻ്റെയും തേങ്ങയുടെ ഒക്കെ മധുരം ഉണ്ടാകും. അതിൻ്റെ കൂടെ ഒരു കുറച്ച് എക്സ്ട്രാ മധുരത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ടേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏകദേശം 1-2 നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, ഏലക്കയുടെ ഫ്ലേവർ നല്ലപോലെ വരും. നമുക്ക് ഈ ഒരു സ്നാക്ക് കഴിക്കുമ്പോൾ ആ ഒരു പഴത്തിൻ്റെ ഫ്ലേവറാണ് നല്ലപോലെ വരേണ്ടത്. അപ്പോൾ എല്ലാം കൂടെ ഇതാ ഇപ്പോൾ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നല്ലൊരു ഡോ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കൈ തൊടാൻ പാകത്തിന് തണിയുന്നവരെ ഒന്ന് മാറ്റി വയ്ക്കാം. തണിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഉരുട്ടി തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടം അതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായ രീതിയിൽ ഉരുട്ടിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഇനി ഒന്നിക്കി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ആ ഒരു പുറമേ ഒന്ന് ക്രിസ്പി ആക്കി എടുത്തതിന് ശേഷം വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. ഒരു പാനിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബോൾസൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളുടെ എല്ലാ സാധനങ്ങളും കുക്കായതാണ്. നമ്മളൊന്ന് ക്രിസ്പി ആക്കി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.